ഇത് പ്രിപ്യാത് സിറ്റി. 1980s സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന യുക്രൈനിയൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ വടക്കൻ പ്രാന്തത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രിപ്യാത്തിലേക്ക് 1986 April 27 11 മണിയോടെ 1000-ൽ ബസ്സുകൾ നിരനിരയായി വന്നു കയറുന്നു. തെല്ലൊരമ്പരപ്പോടെ ആ ബസ് റാലി നോക്കി നിന്ന പ്രിപ്യാത് നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു മൈക്ക് അനൗൺസ്മെൻ്റ് മുഴങ്ങുന്നു. പ്രിപ്യാത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി സിറ്റി കൗൺസിൽ നടത്തുന്ന അറിയിപ്പ്. ചെർണോബിൽ ന്യൂക്ലിയർ പ്ലാന്റിൽ നടന്ന ഒരു അപകടത്തെ തുടർന്ന് നമ്മുടെ നഗരം റേഡിയേഷൻ കൊണ്ട് മലിനപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ അനുനിമിഷം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാക്കാൻ മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ സുരക്ഷയെ കരുതി, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ കരുതി, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പ്രിപ്യാത് നിവാസികളെയും ഈ ബസ്സുകളിൽ കയറ്റി കീവ് പ്രദേശത്തേക്ക് താൽക്കാലികമായി ഒഴിപ്പിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഈ നഗരത്തിലെ ഓരോ ബ്ലോക്കിനും ഓരോ ബസ് വീതം അനുവദിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ, വേണ്ടപ്പെട്ട അമൂല്യ വസ്തുക്കൾ, അത്യാവശ്യത്തിന് ഭക്ഷണം എന്നിവ മാത്രം കയ്യിലെടുത്ത് നിർബന്ധമായും നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഈ നിമിഷം ഇറങ്ങാൻ ഇതിനാൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും നഗരത്തിൽ തുടരാനുള്ള അനുവാദം അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി നിയുക്തരായവർക്ക് മാത്രമായി ഇതിനാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒഴിപ്പിക്കപ്പെടുന്ന കാലയളവിൽ നിങ്ങളുടെ വീടുകൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഡിയർ കോംറേഡ്സ്, ഈ നിമിഷം തന്നെ നിങ്ങളുടെ വീടുകൾ വിട്ടിറങ്ങുക. വാതിലുകൾ കൂട്ടി ഇറങ്ങുമ്പോൾ ഉള്ളിലെ വൈദ്യുതി വിളക്കുകൾ അണയ്ക്കാൻ മറക്കരുത്. ഫാനുകൾ ഓഫ് ചെയ്യണം. പൈപ്പുകൾ അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ജനാലകൾ മറക്കാതെ അടച്ച് കുറ്റിയിടണം. ഇത് ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമുള്ള ഒരു താൽക്കാലിക ഒഴിപ്പിക്കലാണ്. ദയവായി ഞങ്ങളോട് സഹകരിക്കുക. 3 ദിവസത്തേക്ക് മാത്രമാണ് കീവിലേക്കുള്ള ഈ കുടിയൊഴിക്കൽ എന്നാണ് പ്രിപ്യാത് നഗരത്തിൽ കഴിഞ്ഞിരുന്ന 50,000-ത്തോളം പേരോട് അവിടുത്തെ അധികാരികൾ പറഞ്ഞത്. ആ പറഞ്ഞ വാക്കുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തങ്ങളുടെ വിലപ്പെട്ട വസ്തുവകകളെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് കയ്യിൽ ഒതുങ്ങുന്നത് മാത്രമെടുത്ത് വീട് വിട്ടിറങ്ങിയതാണ് അന്ന് അവിടുത്തെ ജനങ്ങൾ. 1986 ഏപ്രിലിൽ അവിടെ അങ്ങനെ ഒരു ആണവ ദുരന്തമുണ്ടായി 36 വർഷം തികഞ്ഞിട്ടും തങ്ങളുടെ പിന്നിട്ട് പോകുന്ന വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് ആർക്കും തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആളപായത്തിൻ്റെ കാര്യത്തിൽ, ധനനഷ്ടത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഇന്നോളം നടന്നിട്ടുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ചെർണോബിൽ ദുരന്തം. 500,000-ലേറെ പേരെ നേരിട്ട് ബാധിച്ച, കോടിക്കണക്കിന് പേരുടെ ഭാവി ജീവിതങ്ങളിൽ എന്നേക്കുമായി കരുതലിൽ വീഴ്ത്തിയ ഒരു ആണവ ചോർച്ചയിലേക്ക് ചെർണോബിലിലെ ന്യൂക്ലിയർ റിയാക്ടറിനെ നയിച്ച സാഹചര്യങ്ങളുടെ കഥ. അധികാരികളുടെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമുണ്ടായ ഈ മഹാദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ സ്വന്തം നാട്ടിലെ ജനങ്ങളോടോ മറ്റ് രാജ്യങ്ങളോടോ വെളിപ്പെടുത്താൻ തയ്യാറാവാതെ സോവിയറ്റ് യൂണിയൻ നിരങ്കുശം നടത്തിയ തുടർച്ചയായ കവറപ്പുകളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. മൂന്നാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ വിളക്ക് പോലെ പ്രകാശിക്കുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തു നിന്ന് വീണു. അത് നദികളിൽ 3-ൽ ഉറവുകളിലും പതിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേര് കാഞ്ഞിരം എന്നാണ്. അങ്ങനെ വെള്ളത്തിൻ്റെ 3-ൽ കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായി തീർന്നതുകൊണ്ട് കുറേ ആളുകൾ മരിച്ചുപോയി. ബൈബിളിലെ വെളിപാടിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ 10-ും 11-ും വചനങ്ങൾ ഇങ്ങനെയാണ്. കാഞ്ഞിരം എന്നതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് പേര് വേം വുഡ് എന്നാണ്. വേം വുഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് യുക്രൈനിൽ പറയുന്നത് ചെർണോബിൽ എന്നാണ്. ചെർണോബിൽ എന്ന പേര് വരാൻ കാരണമായ കോമൺ വേം വുഡ് ബൈബിളിൽ പറയുന്ന വേം വുഡ് അഥവാ കാഞ്ഞിരമല്ല എങ്കിലും ഈ നേരിയ സാമ്യം പോലും അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ അടക്കം പലർക്കും ചെർണോബിൽ ദുരന്തം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നേരത്തെ പ്രവചിക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായം സ്വരൂപിക്കാൻ ധാരാളമായിരുന്നു. ചെർണോബിൽ ആണവ ദുരന്തത്തെ തുടർന്ന് പ്രിപ്യാത് നിവാസികൾ അവർക്ക് പിന്നിൽ ഉപേക്ഷിച്ചു പോയ അവരുടെ പ്രിയപ്പെട്ട നഗരം ഇന്നൊരു ഗോസ്റ്റ് ടൗൺ ആണ്. അവിടേക്ക് ഇന്ന് വന്നെത്തുന്നത് ആ കുരുതിക്കളത്തിലൂടെ ന്യൂക്ലിയർ ടൂറിസം നടത്താനെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾ മാത്രമാണ്. 2019 HBO പുറത്തിറക്കിയ 5 ഭാഗങ്ങളുള്ള ചെർണോബിൽ എന്ന സീരീസ് വന്ന ശേഷമാണ് ലോകത്തിൻ്റെ ചരിത്രഗതി തന്നെ മാറ്റിമറിച്ച ചെർണോബിൽ ദുരന്തത്തിൻ്റെ തിരുശേഷിപ്പുകളിലൂടെ നടക്കാൻ, അതിൻ്റെ ദൈന്യത നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി 1,000-ക്കണക്കിന് ടൂറിസ്റ്റുകൾ യുക്രൈനിലേക്ക് വന്നെത്താൻ തുടങ്ങുന്നത്. ആ പ്രേത നഗരത്തിൽ അവർ ആളൊഴിഞ്ഞ ആശുപത്രികളും വീടുകളും ബാസ്കറ്റ്ബോൾ കോർട്ടുകളും കുട്ടികൾ ഉപേക്ഷിച്ച മേളപ്പറമ്പിലെ ഫെറിസ് വീലുകളും കളിക്കാറുകളും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും റിയാക്ടറിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ കണ്ടു മടങ്ങുന്നു.
ചിലർ ഒരു കയ്യിൽ റേഡിയോ ആക്റ്റീവ് മോണിറ്ററും പിടിച്ചുകൊണ്ട് സെൽഫിക്ക് പോസ് ചെയ്യുന്നു. 5 പതിറ്റാണ്ടിലധികം കാലം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1970 ഫെബ്രുവരി 4 സോവിയറ്റ് ഗവൺമെൻറ് പ്രിപ്യാറ്റിൽ ഇങ്ങനൊരു മോഡൽ സിറ്റി തുടങ്ങുമ്പോൾ ആമോദകരമായിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളോടെ അവിടേക്ക് കുടിയേറി പാർത്തത് അവിടെ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയായി പുതുതായിട്ട് തുടങ്ങാനിരുന്ന ചെർണോബിൽ ആണവ വൈദ്യുത നിലയത്തിൻ്റെ ജീവനക്കാരും അവരുടെ കുടുംബങ്ങളുമാണ്. ഇവിടെയാണ് 1986 ഏപ്രിൽ 25 രാത്രി കുപ്രസിദ്ധമായിട്ടുള്ള ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒന്നുണ്ടായ ശേഷം ആ ആണവ ചോർച്ചയുണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കുറിച്ച്, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് ചെറുതായെങ്കിലും പരാമർശിക്കാത്ത ഒരു ചരിത്ര പുസ്തകവും ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വർഷങ്ങൾ കൊണ്ട് കൈവരിച്ച പുരോഗതിയുടെ ബലത്തിൽ അവനവൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ മാറ്റിമറിക്കുന്ന മനുഷ്യൻ്റെ അഹന്തക്കേറ്റ ഊക്കനടിയായിരുന്നു ചെർണോബിൽ ദുരന്തം. ഇങ്ങനെയൊരു അപകടം നടക്കുമ്പോൾ പ്രിപ്യാത് നിവാസികളുടെ ശരാശരി പ്രായം വെറും 25 വയസ്സ് മാത്രമായിരുന്നു. 80കളുടെ മധ്യത്തിലെ ഒരു ലക്ഷറി നഗരത്തിന് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും അന്ന് പ്രിപ്യാത്തിലുണ്ടായിരുന്നു. അപകടം നടന്ന ആ അഭിശപ്തമായിട്ടുള്ള പാതിര വരെയും എല്ലാം ഉണ്ടായിരുന്നു ആ നഗരത്തിൽ. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പുതുതായിട്ട് കെട്ടിപ്പടുക്കപ്പെട്ട പ്രിപ്യാത് നഗരത്തിൽ വന്നു പാർത്ത 50,000 പരം വരുന്ന മനുഷ്യരോട് അതിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ചെർണോബിൽ എന്ന ആണവ റിയാക്ടർ കൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപായങ്ങളെക്കുറിച്ച് അധികാരികൾ ഒരിക്കൽ പോലും ഒന്നും പറഞ്ഞിരുന്നില്ല. അവിടെ ഒരു അപകടം നടന്ന് ആണവ മേഘങ്ങൾ പുറത്തേക്ക് വന്നാലുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും അവർക്ക് ആർക്കും ഒരു മുന്നറിയിപ്പും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അപകടത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരുന്ന, അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഒരറിവുമില്ലാതിരുന്ന ഒരു പറ്റം മനുഷ്യരുടെ നടുവിലേക്കാണ് ആണവ മേഘങ്ങൾ ആ റിയാക്ടറിൻ്റെ പൊട്ടിത്തെറിച്ച കോറുവിട്ട് ഒഴുകി പരക്കുന്നത്. അങ്ങനെ ഒരു ചോർച്ചയുണ്ടായാൽ പ്രഥമ ശുശ്രൂഷയായിട്ട് കൊടുക്കേണ്ട ഐഡിൻ ടാബ്ലറ്റ് പോലും അവിടുത്തെ ആശുപത്രികളുടെ ഫാർമസിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ചെർണോബിലിൻ്റെ കഥ പലരുടെയും ജീവിതങ്ങളിലെ തീരാ നഷ്ടങ്ങളുടെ കണ്ണീരണിയിക്കുന്ന ഓർമ്മകൾ കൂടിയാണ്. അക്കൂട്ടത്തിൽ അന്നേ ദിവസം ജീവിതം തലകീഴ്മേൽ മറിഞ്ഞ ഒരാളായിരുന്നു ലുഡ്മില ഇഗ്നറ്റെങ്കോ. പ്രിപ്യാറ്റ് നഗരത്തിലെ അഗ്നിശമന കേന്ദ്രത്തിലെ സാർജൻറ്റ് ഫയർമാനായിരുന്ന വാസിലി ഇഗ്നറ്റെങ്കോയുടെ ഭാര്യയായിരുന്നു ലുഡ്മില. 1983 അവരുടെ പ്രേമവിവാഹം നടക്കുന്നത്. വാസിലിക്കൊപ്പം ഫയർ സ്റ്റേഷനോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സിലായിരുന്നു അവളുടെ താമസം. ആദ്യത്തെ ഗർഭത്തിൽ ഇരട്ട കുട്ടികളെ വയറ്റിൽ പേറി പാതി വഴിയിൽ അത് അലസിപ്പോയ ശേഷം രണ്ടാമതും അവളുടെ വയറ്റിനുള്ളിൽ ഒരു ഭ്രൂണം കുരുത്ത 1986 വസന്തകാലത്താണ് ഈ ദുരന്തം അവളെ തേടിയെത്തുന്നത്. 1 ഏപ്രിൽ 25 രാത്രി ഭർത്താവുമൊത്ത് ഉറങ്ങാൻ കിടക്കുന്ന ലുഡ്മില ഇടയ്ക്കെപ്പോഴോ ഛർദ്ദിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെല്ലുന്നതിൻ്റെ ഇടയ്ക്കാണ് കെട്ടിടത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഒരു ഷോക്ക് വേവ് കടന്നു പോകുന്നത്. ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കിയ ലുഡ്മിലയുടെ കണ്ണഞ്ചിച്ചുകൊണ്ട് പുറത്ത് റിയാക്ടറിൻ്റെ പരിസരത്തായിട്ട് തീനാളങ്ങൾ ജ്വലിക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ 4 മണി മുതൽക്ക് അവരുടെ അവധി തുടങ്ങുകയാണ്. വാസിലിയുടെ അച്ഛനമ്മമാർക്കൊപ്പം കുറച്ചുനാൾ ഗ്രാമത്തിൽ ചെന്ന് നിന്ന് അവരെ ഉരുളക്കിഴങ്ങ് നടാൻ സഹായിക്കണം എന്ന് അവൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ട ലീവൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട്. ആ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ എഴുന്നേറ്റ് യാത്ര പോകാനുള്ളവരായിരുന്നു വാസിലിയും ലുഡ്മിലയും. രാത്രി 1:30 ഈ തീപിടുത്തത്തെക്കുറിച്ചുള്ള വിളി ഫയർ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ തിരക്കിട്ട് യൂണിഫോമും ബൂട്ട്സും ഒക്കെ വലിച്ചു കയറ്റി ഇറങ്ങി പോകേണ്ടി വരുന്നുണ്ട് അന്ന് വാസിലിക്ക്. പോകാൻ തയ്യാറായിട്ട് മുക്കലായിട്ട് നിൽക്കുന്ന 3 ട്രക്കുകളിൽ ഒന്നിലേക്ക് ചാടി കയറും മുമ്പ് ലുഡ്മിലയ്ക്ക് നേരെ കൈവീശിക്കൊണ്ട് പോയി കിടന്നുറങ്ങിക്കോളൂ, ഞാൻ തിരികെ വരുമ്പോൾ വിളിച്ച് ഉണർത്തിക്കൊള്ളാമെന്ന് അയാൾ പറയുന്നുണ്ട്. അന്ന് ചെർണോബിൽ ലക്ഷ്യമിട്ട് പുറപ്പെട്ടു പോയ അയാൾ പിന്നീട് ജീവനോടെ തിരികെ വരുന്നേയില്ല. ആ ആണവ നിലയത്തിലെ തീ കടത്താൻ പോയ വാസിലിക്ക് അതിതീവ്രമായ തോതിൽ റേഡിയോ ആക്റ്റീവ് എക്സ്പോഷർ ഉണ്ടാവുന്നു. 18 ദിവസം ആശുപത്രി കിടക്കയിൽ കിടന്ന് നരകിച്ച ശേഷം അയാൾ മരണത്തിന് കീഴടങ്ങുന്നു. ആ ബാൽക്കണിയിൽ ലുഡ്മില എന്നേക്കുമായിട്ട് ഒറ്റയ്ക്കായി പോകുന്നു. സ്ഫോടനം കേട്ട് ഫയർ സർവീസ് ക്വാർട്ടേഴ്സിലിരുന്ന് ലുഡ്മില ഞെട്ടിയ അതേ നിമിഷം അപ്പുറത്ത് റിയാക്ടർ പ്ലാന്റിൻ്റെ കൺട്രോൾ റൂമിൽ ആ സമയത്ത് റിയാക്ടറിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സേഫ്റ്റി ടെസ്റ്റിംഗ് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് ഇൻചാർജായിട്ടുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനറ്റോളി ഡയറ്റലോവും ഞെട്ടുന്നുണ്ട്. കാതടപ്പിക്കുന്ന ഒച്ചയും വല്ലാത്തൊരു കുലുക്കവും മാത്രമാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. പുറത്ത് നടന്നത് എന്താണ് എന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷ നേരത്തേക്ക് തിരിച്ചറിയാനാവുന്നില്ല. സ്തബ്ധനായിട്ട് നിന്നു പോകുന്ന അദ്ദേഹത്തെ പലവട്ടം കോമ്രേഡ് ഡേറ്റ്കോവ് എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുന്നത് തന്നെ. അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരു പ്ലാന്റ് ഓപ്പറേറ്റർ കൂടി ഓടിപ്പാഞ്ഞു വന്ന് ആ വിവരം അവിടെ വിളിച്ചു കൂന്നു. ടെർബൈൻ ഹാളിൽ തീ പിടിച്ചിട്ടുണ്ട്. ടെർബൈൻ ഹാളിലെ തീ എന്ന് കേട്ടതോടെ ഡയറ്റ്കോവിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അടുത്ത് വരാനുള്ള അപകടമാണ് ഹൈഡ്രജൻ. അതേ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന അന്നത്തെ ഷിഫ്റ്റ് ഇൻചാർജായിട്ടുള്ള അക്കിനോവിനെ നോക്കി പല്ലുറുമ്മിക്കൊണ്ട് അയാൾ ശകാരവാക്കുകൾ ചൊരിയുന്നു. നിങ്ങളും ആ ടോപ്റ്റിനോവും ചേർന്ന് വെളിവില്ലാതെ ഓരോന്ന് ചെയ്ത് ഒടുവിൽ നോക്കൂ, ആ കൺട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നയാൾ പറയുന്നു. അത് കേട്ടപാടെ നിഷേധഭാവത്തിൽ ടോപ്റ്റിനോവ് തല കുലുക്കുന്നുണ്ടെങ്കിലും
അടുത്ത നിമിഷം ഒരു പ്ലാന്റ് ഇൻചാർജിന് ചേരുന്ന ഗൗരവത്തോടെ ഡൈക്ലോവ് ആ പ്രതിസന്ധി ഘട്ടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ആരും ഭയപ്പെടരുത്, ഇതൊരു എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് റിയാക്ടറിൻ്റെ കോർ തണുപ്പിക്കണം, പോയി ബാക്കപ്പ് പമ്പുകൾ പ്രവർത്തിപ്പിക്കും എത്രയും പെട്ടെന്ന്. ഇതിനുള്ള മറുപടിയായി പുറത്തുനിന്ന് പെട്ടെന്ന് അകത്തേക്ക് വന്ന മറ്റൊരു ഓപ്പറേറ്ററായിട്ടുള്ള പെരിവിഷൻകോ ഉറക്കെ വിളിച്ചു പറയുന്നത് അതിനവിടെ കോറില്ല, അത് പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നാണ്. കോർ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞ ഓപ്പറേറ്ററെ ഡൈക്ലോ വിശ്വസിക്കുന്നില്ല. ഇത് RBMK റിയാക്ടറാണ്, ഇത് പൊട്ടിത്തെറിക്കില്ല എന്നയാൾ ഉറപ്പിച്ചു പറയുന്നു. ഇല്ല, ഞാൻ കണ്ടു, അടപ്പ് തുറന്നിരിക്കുകയാണ്, സ്റ്റാക്ക് നിന്ന് കത്തുകയാണ്, ഞാൻ കണ്ടതാണ് എന്ന് പെരിവിഷൻകോ മറുപടി പറഞ്ഞപ്പോഴും അയാളെ വിശ്വാസത്തിലെടുക്കാതെ ഡൈക്ലോ പറയുന്ന മറുപടി, RBMK റിയാക്ടർ കോറുകൾ ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല, പൊട്ടിത്തെറിച്ചത് മേൽക്കൂരയിലുള്ള കൺട്രോൾ ടാങ്ക് തന്നെയാണ്, എത്രയും പെട്ടെന്ന് ജനറേറ്ററിൽ നിന്ന് ഹൈഡ്രജൻ ഒഴിവാക്കണം, കോറിലേക്ക് പരമാവധി വെള്ളം പമ്പ് ചെയ്യണം, കത്തുന്ന തീകെടുത്താൻ ഫയർ സർവീസിനെ വിളിക്കണം, പെട്ടെന്നാവട്ടെ എന്നായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ മേലധികാരികളെ വിവരം അറിയിക്കാൻ വേണ്ടി ഡൈക്ലോവ് പുറത്തേക്ക് പോകുന്നു. പിന്നീടും മണിക്കൂറുകളോളം ആ പ്ലാന്റിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ഡൈക്ലോവ് കരുതുന്നത് റിയാക്ടർ കോറിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഡൈക്ലോവിൻ്റെ ഈ തെറ്റിദ്ധാരണയാണ് പ്ലാന്റിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ജനങ്ങളുടെ ഒഴിപ്പിക്കൽ പിന്നീടും മണിക്കൂറുകളോളം വൈകാൻ ഇടയാക്കുന്നത്. പക്ഷേ അധികം വൈകാതെ അവിടെ രണ്ടാമതൊരു സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനത്തോടെ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന ഓരോരുത്തരും ആ മുറിയുടെ എയർ കണ്ടീഷന് പുറത്ത് നടന്ന ആ വലിയ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയുന്നു. പക്ഷെ അപ്പോഴേക്കും ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ഒരു ആണവ ദുരന്തത്തിലേക്ക് ചെർണോബിൽ റിയാക്ടർ വീണ് കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ നിമിഷം വരാവുന്ന ഒരു സംശയമുണ്ട്. ഇങ്ങനെ ഇത്ര വലിയ അപകടം ഉണ്ടാക്കാവുന്ന ഒന്നാണ് എങ്കിൽ എന്തിനാണ് പിന്നെ ഈ ആണവ നിലയം ഊർജ്ജോൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഫോസിൽ ഫ്യൂൾസ് ഉപയോഗിച്ചിട്ടുള്ള താപനിലയം പോരെ എന്ന്? അന്ന് സോവിയറ്റ് യൂണിയൻ അധികാരികൾ ചിന്തിക്കുന്നത് പക്ഷേ പോരാ എന്നാണ്. കാരണം നമ്മുടെ കൽക്കരി, ഡീസൽ, നാഫ്ത തുടങ്ങിയ ഫോസിൽ ഫ്യൂൾസിൻ്റെ ഒരു തന്മാത്ര എരിയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജത്തിൻ്റെ ചുരുങ്ങിയത് 10 ലക്ഷം ഇരട്ടി ഊർജ്ജമാണ് ഒരു ഫിഷൻ റിയാക്ഷനിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിക്കപ്പെട്ട സമയം തൊട്ട് തന്നെ അതിനെ ഊർജ്ജോൽപാദനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആധുനിക മനുഷ്യന് ചെറുതല്ലാത്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ന്യൂക്ലിയർ എനർജി, അറ്റോമിക് എനർജി അഥവാ ആണവോർജം എന്നൊക്കെ പറയുന്ന സംഗതി, അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ആദ്യം തന്നെ ഒരിത്തിരി ഫിസിക്സ് പറയേണ്ടതുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. ആറ്റത്തിൽ സബാറ്റോമിക് കണങ്ങളായിട്ടുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്ന് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നതുപോലെ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരേ ആറ്റത്തിൻ്റെ വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളുള്ള വേർഷനുകളെ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കും. അസ്ഥിരമായിട്ടുള്ള ഐസോടോപ്പുകൾ പുറത്തുനിന്നുള്ള എക്സൈറ്റേഷൻ കാരണം വിഭജിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഈ ഫിഷനിലൂടെ പുറത്തു വരുന്ന ന്യൂട്രോണുകൾ വീണ്ടും മറ്റുള്ള ഐസോടോപ്പുകളെ വിഭജിക്കാനുള്ള ബാഹ്യ പ്രേരകമായിട്ട് പ്രവർത്തിക്കും. ഈ ഒരു ആക്ടിവിറ്റി നിയന്ത്രണാതീതമായിട്ട് പോയി എന്ന് വരാം. ഇങ്ങനെ നിയന്ത്രണാതീതമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് പ്രവർത്തനമാണ് ആറ്റം ബോംബിൻ്റെ അടിസ്ഥാന തത്വം. ന്യൂക്ലിയർ ഫിഷൻ നിയന്ത്രണമില്ലാതെ നടന്നാൽ ഊർജ്ജം ക്രമാതീതമായിട്ട് വർദ്ധിച്ച് ഒടുവിൽ ഒരു പൊട്ടിത്തെറിയിൽ അത് ചെന്ന് അവസാനിക്കും. അതേസമയം ഈ ഫിഷനിലൂടെ പുറത്തു വരുന്ന ഊർജ്ജത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യർ ഈ ഫിഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഊർജ്ജോൽപാദന മാർഗമാണ് ആണവ വൈദ്യുതി നിലയങ്ങൾ. നിയന്ത്രണാതീതമായിട്ട് പോകുന്നതിനെ നിയന്ത്രിക്കുന്നത് ഫിഷനിലുണ്ടാകുന്ന ന്യൂട്രോണുകളെ ആഗിരണം ചെയ്ത് ഫിഷൻ കൺട്രോൾഡായിട്ട് നടത്തിക്കൊണ്ടാണ്. കൺട്രോൾ റോഡുകൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെ ന്യൂട്രോണുകളെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഈ ആവശ്യത്തിന് വേണ്ടി ബോറോൺ, കാഡ്മിയം, ഹാഫിനിയം, സിൽവർ, ഇൻഡിയം തുടങ്ങി പല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ തികച്ചും നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജം ഉപയോഗിച്ച് വെള്ളത്തെ നീരാവിയാക്കി അതൊരു ടർബൈനിലേക്ക് എത്തിച്ച് അതിനെ കറക്കിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് തിരികെ ചെർണോബിൽ എന്തുണ്ടായി എന്ന കാര്യത്തിലേക്ക് മടങ്ങി വരാം. 1970 സോവിയറ്റ് യൂണിയൻ പ്രിപ്യാത്തിൽ ഒരു മോഡൽ ടൗൺ സ്ഥാപിച്ചത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ അഭിവൃദ്ധിക്കായിട്ട് വിഭാവനം ചെയ്യപ്പെട്ട 9 മോഡൽ ആറ്റം ടൗണുകളിൽ ഒന്ന് മാത്രമായിരുന്നു. 1970 March അവിടെ ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അഥവാ CHNPP പണി തുടങ്ങുന്നത്. അന്നോളം സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച് കമ്മീഷൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു മോഡൽ റിയാക്ടറാണ് RBMK 1000. അതൊരു ബോയിലിംഗ് ലൈറ്റ് വാട്ടർ റിയാക്ടറായിരുന്നു. ഇടയ്ക്ക് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഇല്ലാതെ നേരിട്ട് ടർബൈനുകളിലേക്ക് സ്റ്റീം കൊടുക്കുന്ന 2 ലൂപ്പ് സിസ്റ്റങ്ങളായിരുന്നു ഈ റിയാക്ടറിൻ്റെ ഡിസൈനിൽ ഉണ്ടായിരുന്നത്. ഈ ഫ്യൂൽ ചാനലുകളുടെ അടിഭാഗത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന വെള്ളം ആവിയായി ഒരു പ്രഷർ ട്യൂബ് വഴിക്ക് മുകളിലേക്ക് കയറി നേരെ 2 500 MW ടർബൈനുകളെ കറക്കും. റിയാക്ടറിന് ലംബമായിട്ട് വെച്ചിട്ടുള്ള പ്രഷർ ട്യൂബുകളിൽ സിർക്കോണിയം അലോയ് കൊണ്ട് പൊതിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇന്ധനം ഇരിക്കുന്നത്. ഇത് 2% Uranium-235 എന്ന് പറയുന്ന ഐസോടോപ്പ് കൊണ്ട് സമ്പുഷ്ടമാക്കപ്പെട്ടിട്ടുള്ള യുറേനിയം ഡയോക്സൈഡ് എന്ന ആണവ ഇന്ധനമാണ്. ഇതിനു ചുറ്റുമാണ് കൂളിംഗ് വാട്ടർ പമ്പ് ചെയ്യപ്പെടുന്നത്.
അന്ന് ചെർണോബിലിൽ ഇങ്ങനൊരു അപകടമുണ്ടാകാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ആ ആണവ റിയാക്ടർ ഡിസൈൻ ചെയ്തതിലുണ്ടായിട്ടുള്ള ചില വലിയ പാളിച്ചകൾ. രണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടിയിരുന്ന ചില സുരക്ഷാ മുൻകരുതലുകളുടെ, ചില സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളുടെ അഭാവമാണ്. ചെർണോബിൽ അപകടത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു വിരോധാഭാസമുള്ളത് ഈ രണ്ട് പ്രവർത്തികളും ഉണ്ടായത് പ്ലാന്റിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, അതുകൊണ്ട് തന്നെ വാക്കിന് മറുവാക്കില്ലാതിരുന്ന ചില സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അന്ന് അവരുടെ കൃത്യലോപങ്ങളെ തുറന്ന് എതിർക്കാൻ ജോലി വരെ പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും ധൈര്യം കാണിക്കുന്നത് താരതമ്യേന ജൂനിയറായിട്ടുള്ള സ്റ്റാഫായിരുന്നു. ആ സ്റ്റാഫിൽ പലരും ഇന്ന് ജീവനോടെയില്ല. നടന്ന പല കാര്യങ്ങൾക്കും പിന്നീട് തെളിവുകളൊന്നും തന്നെ അവശേഷിച്ചിട്ടില്ല. പലതും പിന്നീട് കണ്ടെത്തുന്നത് മാത്തമാറ്റിക്കൽ സിമുലേഷനുകളുടെ സഹായത്തോടെ മാത്രമാണ്. അന്ന് ചെർണോബിലിൽ നടന്ന അപകടം സോവിയറ്റ് ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമായിരുന്നു. ഓഫ്സൈറ്റ് പവർ പെട്ടെന്ന് റിയാക്ടറിൻ്റെ എമർജൻസി സിസ്റ്റത്തിൽ നിന്ന് കട്ട് ഓഫ് ആയി ഡിസ്കണക്ട് ആയി എന്ന് കരുതുക. അപ്പോൾ റിയാക്ടർ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയാൽ അത്രയും നേരം കറങ്ങിക്കൊണ്ടിരുന്ന ടർബൈൻ എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒറ്റയടിക്ക് റിയാക്ടർ നിൽക്കുമ്പോൾ ഒപ്പം നിശ്ചലമാകുന്ന സാധനമല്ല. അത് വലിയൊരു ലോഹനിർമ്മിതിയാണ്. അത് നിശ്ചലമാവണമെങ്കിൽ പിന്നീടും കറങ്ങണം. ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനറേറ്റർ കോയിലുകളിൽ അപ്പോഴും കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടാവും. അന്ന് ഈ പ്ലാന്റിൽ ചെയ്യാൻ ശ്രമിച്ച പരീക്ഷണം ഇങ്ങനെ ഇനർഷ്യ കാരണം ഒടുവിൽ നിന്ന് പോകും വരെ ജനറേറ്ററിൻ്റെ ടർബൈൻ കറങ്ങുമ്പോൾ അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവർ നമുക്ക് ഇതേ റിയാക്ടറിൻ്റെ എമർജൻസി കോർ കൂളിംഗ് സിസ്റ്റം അഥവാ ECCS പമ്പുകളെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കാമോ എന്നതായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം പരീക്ഷിച്ച് നോക്കണമെങ്കിൽ റിയാക്ടറിൻ്റെ പവർ വളരെ കുറവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ സിമുലേറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന പവർ വളരെ കുറഞ്ഞ ഒരവസ്ഥയിൽ, അതായത് ഈ ടർബൈൻ കറങ്ങാൻ വേണ്ട ഊർജ്ജമില്ലാതെ അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് പൂർണ്ണമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ, അത് അതിൻ്റെ ഇനേഷ്യയുടെ പുറത്ത് മാത്രം കറങ്ങുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്ററിൽ നിന്ന് വരുന്ന പവർ ഒരു 45 സെക്കൻഡ് നേരത്തേക്ക് ഈ ECCS പമ്പുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടത്ര ഉണ്ടോ എന്നറിയാനുള്ളൊരു കുതൂഹലമായിരുന്നു അന്ന് ആ പ്ലാന്റ് ഉടമകൾക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു ടർബൈൻ റൺ ഓൺ കേപ്പബിലിറ്റി സത്യത്തിൽ പരീക്ഷിച്ചാൽ തന്നെ അറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ ഉദ്ദേശം വെച്ച് അവസാനം നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടിരുന്നു. 82 ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കോർ മെൽറ്റ് ഡൗൺ വരെ ഉണ്ടാകുന്നുണ്ട്. ടർബൈൻ തന്നെത്തന്നെ കറങ്ങി നിൽക്കുമ്പോൾ വേണ്ടത്ര പവർ കിട്ടുന്നില്ല എന്നായിരുന്നു അന്നത്തെ നിഗമനം. 1984 അതിനുശേഷം അവിടുത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റം മോഡിഫൈ ചെയ്ത ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊരുങ്ങുന്നു. 85 ഒരു പരീക്ഷണം കൂടി അവിടെ നടക്കുന്നുണ്ട്. അന്ന് റെക്കോർഡിംഗ് സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാതെ ടെസ്റ്റ് വീണ്ടും പരാജയപ്പെടുന്നു. പിന്നീട് ഇതേ ടെസ്റ്റ് വീണ്ടും അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് 1986 April 25. അത് തികച്ചും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഔട്ടേജ് ആയിരുന്നു. അതിനുവേണ്ടി അവർ കൃത്യമായിട്ടുള്ള ഒരു ടെസ്റ്റ് പ്രൊസീജിയറൊക്കെ എഴുതിയിരുന്നു. പക്ഷേ ഒരൊറ്റ പ്രശ്നം മാത്രമാണ് അന്നുണ്ടായത്. ഈ പ്രൊസീജിയർ എഴുതിയ ഒരാൾക്ക് പോലും പരീക്ഷണം പുരോഗമിക്കുന്നതിനിടയ്ക്ക് റിയാക്ടറിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഈ അപകടം നടക്കുന്ന ദിവസം, അതായത് 1986 April 25 ചെർണോബിൽ പവർ പ്ലാന്റിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അന്ന് സൈറ്റിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനറ്റോലി ഡയറ്റ്ലോവിനായിരുന്നു. അദ്ദേഹം ചെർണോബിൽ സ്റ്റേഷനിലെ ഏറ്റവും സീനിയർ എഞ്ചിനീയേഴ്സിൽ ഒരാളായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കിഴക്കൻ പ്രവിശ്യയിലുണ്ടായിരുന്ന ടോപ്പ് സീക്രട്ട് ലാബിൽ സോവിയറ്റ് നാവികസേനയുടെ ആണവ അന്തർവാഹിനികളുടെ കമ്മീഷൻ ഇൻചാർജ് ആയിരുന്നിടത്തുനിന്നാണ് അദ്ദേഹത്തെ യുക്രൈനിലെ ചെർണോബിൽ നിലയം നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. മിലിറ്ററിയുടെ കർക്കശ രീതികൾ ചെർണോബിലിലെ സിവിലിയൻ റിയാക്ടർ സൈറ്റിലും ഡയറ്റ്ലോവ് വെച്ചു പുലർത്തിയിരുന്നു. ഡയറ്റ്ലോവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആജ്ഞകൾ എല്ലാവരും അക്ഷരം പ്രതി അനുസരിക്കണം. അത് ചെയ്യാത്തവർക്ക് നേരെ തൽക്ഷണം നടപടികളുണ്ടാവും. ഈ അപകടം നടന്ന ദിവസം സേഫ്റ്റി ടെസ്റ്റിൻ്റെ ഇൻചാർജ് ഡയറ്റ്ലോവ് ആയിരുന്നു. പക്ഷേ ടെസ്റ്റ് വല്ലാതെ നീണ്ടുപോയപ്പോൾ ഉറക്കം കിട്ടാതെ ഏറെ നേരം കഴിയേണ്ടി വന്നതിൻ്റെ ക്ഷീണവും അതുകൊണ്ടായിട്ടുള്ള ഈർഷ്യയുമൊക്കെ ഡയറ്റ്ലോവിൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് April 25 രാത്രി 11 മണിയോടെ 4th റിയാക്ടറിൻ്റെ കൺട്രോൾ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്ന ഷിഫ്റ്റ് ഇൻചാർജ് കൊമ്രേഡ് അക്കിനോവിനോട് അയാൾ ദേഷ്യത്തോടെ പെരുമാറുന്നത്. എന്താണ് ടെസ്റ്റ് തുടങ്ങാൻ ഇനിയും താമസമെന്ന് ശകാരം ചൊരിയുന്നത്. ഇത് കേട്ടപാടെ ഡയറ്റ്ലോവ് പറഞ്ഞ പോലെ അക്കിനോവും ടോപ്റ്റ്ലോവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും കൂടി ഈ റിയാക്ടറിൻ്റെ പവർ കുറയ്ക്കാൻ വേണ്ടതൊക്കെ ചെയ്യുന്നു. അവർ ചെയ്യുന്നത് ബോറോൺ മോഡറേറ്റിംഗ് റോഡുകളെ റിയാക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ ഈ ബോറോൺ റോഡുകൾ ഇറക്കി ഇവർ രണ്ടുപേരും കൂടെ April 25 അർദ്ധരാത്രിയോടെ റിയാക്ടറിനെ 720 MW എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ലെവലിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു ലെവലിൽ പ്ലാന്റിനെ സ്റ്റെബിലൈസ് ചെയ്ത ശേഷം അതിനെ ഷട്ട് ഡൗൺ ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ ഈ റിയാക്ടർ ഔട്ട്പുട്ട് ഏറെ നേരം ഇതേ ലെവലിൽ തുടരുന്നില്ല. കാരണം ഫിഷൻ്റെ ഭാഗമായിട്ട് റിയാക്ടറിനുള്ളിൽ അനിയന്ത്രിതമായിട്ടുള്ള അളവിൽ Xenon 135 അപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന Xenon 135 തുടർച്ചയായിട്ട് ന്യൂട്രോൺ ആഗിരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏതൊരു റിയാക്ടറിലും കുറേയൊക്കെ Xenon 135 ഉണ്ടാകും. സാധാരണ അത് ഒഴിവാക്കാൻ പറ്റാറില്ല. പക്ഷേ ഒരിക്കലും റിയാക്ടർ കോറിനകത്ത് Xenon 135 ഓവറാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ റിയാക്ടറിൻ്റെ പവർ വല്ലാതെ കുറഞ്ഞു പോകും.
ഇത് തന്നെയാണ് 1986 April 25 രാത്രിയും സംഭവിക്കുന്നത്. ഈ സീനോൺ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ അന്ന് രാത്രി റിയാക്ടർ നമ്പർ 4 പവർ 720 MW നിന്ന് താണ് 500 MW ആവുന്നു. ആണവ റിയാക്ടറുകളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള അവസ്ഥയെ വിളിക്കുന്ന പേര് സീനോൺ പോയ്സണിങ് എന്നാണ്. 500 MW എന്ന പോയിന്റിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പവർ 30 MW താഴേക്ക് പോകുന്നു. അന്ന് രാത്രി ഏകദേശം 1 ആയപ്പോഴേക്കും ചെർണോബിൽ റിയാക്ടർ പ്രവർത്തിക്കുന്നത് നേരത്തെ ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞതിൻ്റെ വെറും 5% മാത്രം പവറിലായിരുന്നു. പവർ വല്ലാതെ കുറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ പവർ കൂട്ടാനുള്ള ഒരേ ഒരു വഴി മാനുവലായിട്ട് ബോറോൺ കൺട്രോൾ റോഡുകൾ പുറത്തേക്ക് വലിക്കുക എന്നതായിരുന്നു. ഈ ബോറോൺ മോഡറേറ്ററുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വച്ചിരിക്കുന്നത് ന്യൂട്രോണുകളെ ആഗിരണം ചെയ്ത് Uranium-235 ഫിഷൻ നടക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അന്ന് രാത്രി ആ റിയാക്ടറിൻ്റെ ഷിഫ്റ്റ് സൂപ്പർവൈസർ ആയിരുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനറ്റലി ഡാക്ലോവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഓപ്പറേറ്റർമാർ റിയാക്ടറിൽ കയറ്റി വച്ചിരിക്കുന്ന 211 മോഡറേറ്റർ റോഡുകളിൽ ഭൂരിഭാഗവും ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വലിക്കുന്നു. ഇത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചെർണോബിൽ റിയാക്ടറിനുള്ളിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കിയ വലിയൊരു പിഴവായിരുന്നു. 2-3 ദിവസമെടുത്ത് വളരെ പതുക്കെ മാത്രം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു അന്ന് ഒരു ഒറ്റയടിക്ക് ചെയ്ത് കളയുന്നത്. അന്ന് അത് പതുക്കെ ചെയ്ത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയിരുന്നുവെങ്കിൽ അന്ന് സംഭവിച്ച പോലെ റിയാക്ടറിൽ ഒരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അതിന് പകരം ഈ ബോറോൺ കൺട്രോൾ റോഡുകൾ ഒറ്റയടിക്ക് വലിച്ചു പൊക്കിയതോടെ ക്ഷണനേരം കൊണ്ട് ആ കോറിനുള്ളിൽ എനർജി ബിൽഡപ്പ് ആവുന്നു. മിനിറ്റുകൾക്കുള്ളിൽ, അതായത് രാത്രി ഏകദേശം 12 റിയാക്ടറിൻ്റെ പവർ 160 MW ആവുന്നു. ആ സമയത്തും റോഡ് കോൺഫിഗറേഷൻ ഓപ്പറേറ്റിംഗ് ലിമിറ്റിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു. അടുത്ത 20 റിയാക്ടർ പവർ 200 MW വരുന്നു. അന്ന് ആ പ്ലാന്റിൽ നടത്താനിരുന്ന സേഫ്റ്റി ടെസ്റ്റ് ഡിസൈൻ ചെയ്തിരുന്നത് 700 MW സ്റ്റേബിളാക്കി നിർത്തി റിയാക്ടർ ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടാണ്. ഈ സമയത്ത് ഔട്ട്പുട്ട് പവർ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ ഏറെ കുറവായിരുന്നിട്ടും ഡാക്ലോവിൻ്റെ കർശന നിർദ്ദേശപ്രകാരം അവർ സേഫ്റ്റി ടെസ്റ്റ് തുടർന്നു തന്നെ പോകുന്നു. ഈ സേഫ്റ്റി ടെസ്റ്റ് പ്രൊസീജിയറിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റിയാക്ടറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിച്ചു കയറ്റുന്ന പമ്പുകളെ ഓഫ് ചെയ്യുക എന്നതാണ്. അതും ഇയാളുടെ നിർദ്ദേശപ്രകാരം അവർ ചെയ്യുന്നു. അതോടെ റിയാക്ടറിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് പിന്നെയും കുറയുന്നു. ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ അബ്സോർബറാണ്. ഇങ്ങനെ റിയാക്ടർ കോറിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ ഫിഷൻ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അപ്പോൾ ഇത് നിയന്ത്രിച്ച് നിർത്താനുള്ള അടുത്ത മാർഗമായിട്ടുള്ള ബോറോൺ കൺട്രോൾ റോഡ്സ് എല്ലാം നേരത്തെ വലിച്ച് പുറത്തിട്ടിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ നടക്കാനിരുന്ന ചെയിൻ റിയാക്ഷനെ ഒരു കാരണവശാലും ആർക്കും തടുക്കാൻ പറ്റുമായിരുന്നില്ല. ആ നിമിഷം തൊട്ട് കോറിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫിഷൻ തുടർച്ചയായിട്ട് നടക്കാൻ തുടങ്ങുന്നു. അതോടെ റിയാക്ടറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നത് ചൂടായിട്ട് അത് നീരാവി ആവാൻ തുടങ്ങുന്നു. ഫിഷൻ്റെ തോത് കുറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ആവിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവിലേക്ക് പുതുതായിട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റണം. സേഫ്റ്റി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൻ്റെ പമ്പ് ഓഫ് ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് വെള്ളം നീരാവി ആയതുകൊണ്ടുണ്ടായിട്ടുള്ള ശൂന്യതയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വെള്ളം ഉള്ളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നില്ല. ഈ റിയാക്ടറിലുണ്ടായിരുന്ന പോസിറ്റീവ് വോയിഡ് കോഫിഷ്യൻ്റ് ഡിസൈൻ ഇവിടെ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകുന്നു. വളരെ വളരെ പെട്ടെന്ന് റിയാക്ടറിനുള്ളിലെ സ്റ്റീമിൻ്റെ പ്രഷർ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. 1 കഴിഞ്ഞ് 23:40 ആയപ്പോൾ പവർ വളരെ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യുന്നു. ആ സമയത്ത് ടോപ്റ്റിനോവ് ആ റിയാക്ടറിൻ്റെ AG-5 സ്ക്രാം ബട്ടൺ അഥവാ എമർജൻസി ഷട്ട് ഡൗൺ ബട്ടൺ അമർത്തുന്നു. ഈ ബട്ടൺ അമർത്തിയതോടെ ഉള്ളിലെ റിയാക്ഷൻ തടയുക എന്ന ലക്ഷ്യത്തോടെ 200 ബോറോൺ റോഡുകളും ഒറ്റയടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ റിയാക്ടറിൻ്റെ ഉള്ളിലേക്ക് തള്ളി വയ്ക്കപ്പെടുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിലെ ഫിഷൻ റിയാക്ഷൻ നിൽക്കുന്ന സ്റ്റേജൊക്കെ അപ്പോഴേക്കും ആ റിയാക്ടർ താണ്ടിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ആ റിയാക്ടറിൻ്റെ കോറിനുള്ളിൽ വളരെ വലിയ തോതിൽ നീരാവിയുടെ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ടോപ്റ്റിലോവ് ആ എമർജൻസി ബട്ടൺ അമർത്തി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ബോറോൺ കൺട്രോൾ റോഡുകൾ അകത്തേക്ക് കയറുന്നതിനിടയ്ക്ക് ചെർണോബിൽ RBMK റിയാക്ടറിൻ്റെ മറ്റൊരു വലിയ ഡിസൈൻ പാളിച്ച സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുന്നു. ഈ കൺട്രോൾ റോഡുകൾ അറ്റമുണ്ടാക്കിയിരിക്കുന്നത് ഗ്രാഫൈറ്റ് വെച്ചാണ്. ഈ ഗ്രാഫൈറ്റിൻ്റെ സാന്നിധ്യം യുറേനിയം ഫിഷൻ കൂടുതലായിട്ട് നടക്കാൻ കാരണമാകും. കൺട്രോൾ റോഡുകൾ കൊണ്ട് ഫലമുണ്ടാകുന്നതിന് മുമ്പ് ഗ്രാഫൈറ്റ് കാരണം വീണ്ടും റിയാക്ടറിലെ എനർജി വളരെയധികം വർദ്ധിക്കുന്നു. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അകത്തേക്ക് കയറിക്കൊണ്ടിരുന്ന ബോറോൺ കൺട്രോൾ റോഡുകൾക്ക് പകുതിക്ക് വെച്ച് തകരാറ് പറ്റിയത് നിന്നപ്പോഴാണ് ആദ്യത്തെ വൈബ്രേഷൻ കൺട്രോൾ റൂമിൽ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ താഴേക്കുള്ള യാത്രയിൽ പാതി വഴിക്ക് സ്റ്റക്കായി പോകുന്ന ബോറോൺ കൺട്രോൾ റോഡുകളുടെ ഗ്രാഫൈറ്റ് ടിപ്പ് ഫിഷൻ 4 ഉള്ളിലെ സ്റ്റീമിൻ്റെ പ്രഷർ വീണ്ടും വർദ്ധിക്കുന്നു. പിന്നീട് വെറും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ റിയാക്ടറിൻ്റെ കോൺക്രീറ്റ് കോറിന് താങ്ങാൻ പറ്റുന്നതിലും അധികം സ്റ്റീം പ്രഷർ അതിനുള്ളിൽ ഡെവലപ്പായിട്ടുണ്ടായിരുന്നു. ടോപ്റ്റിലോവ് ഇങ്ങനെ എമർജൻസി സ്വിച്ച് അമർത്തി 36 ഭീകരമായൊരു ശബ്ദത്തോടെ ആ 4 റിയാക്ടർ പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനൊരു പൊട്ടിത്തെറി ഉണ്ടായതിന് പിന്നാലെ അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ അകത്ത് കയറി അവിടെ ചൂടായിട്ട് നിന്ന ഗ്രാഫൈറ്റ് ബ്ലോക്കുകളുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നു. ഗ്രാഫൈറ്റ് അപ്പോഴേക്കും അവിടെ നടന്ന കമ്പസ്റ്റൻ റിയാക്ഷനുള്ളിൽ പെട്ടുപോയ ഒരു ഫ്യൂവലിൻ്റെ രൂപത്തിലായിരുന്നു.
അത് കുറെ കൂടി ശക്തമായ ഒരു സെക്കൻഡറി സ്ഫോടനത്തിന് കാരണമാകുന്നു. രണ്ടാമത്തെ സ്ഫോടനത്തിൽ 1000 ടൺ ഭാരമുള്ള ആ റിയാക്ടർ കോറിൻ്റെ മേൽക്കൂര പൊട്ടിത്തെറിച്ച് ഒരു തീഗോളം ആകാശത്തേക്ക് വരുന്നു. ഈ രണ്ട് സ്ഫോടനങ്ങളുടെയും തീപിടുത്തങ്ങളുടെയും പ്രത്യക്ഷത്തിലുള്ള ആഘാതം പിന്നീട് വരാനിരുന്ന റേഡിയോ ആക്റ്റീവ് സ്പില്ലിംഗ് വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായിരുന്നു. സ്ഫോടനം നടന്ന അന്ന് രാത്രി ചെർണോബിലിൽ 2 പ്ലാന്റ് ഓപ്പറേറ്റർമാരാണ് മരിച്ചു പോകുന്നത്. ആ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ട് വന്നെത്തിയ ഫയർ ഫൈറ്ററുമാരും റിയാക്ടറിലെ മറ്റുള്ള ഓപ്പറേറ്റർമാരും അടക്കം 200 പേര് വരും ദിവസങ്ങളിൽ അക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രത്തിന് ഇരയാകുന്നുണ്ട്. അതിൽ 28 പേര് വരും ദിവസങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഈ ദുരന്തത്തിൽ എത്ര പേര് സത്യത്തിൽ മരിച്ചു എന്ന് പോലും കൃത്യമായിട്ട് കണക്കാക്കാൻ ലോകത്തിന് പിന്നീട് കഴിഞ്ഞിട്ടില്ല. 31 എന്ന ഔദ്യോഗിക കണക്കാണ് സോവിയറ്റ് റഷ്യ അന്ന് പുറത്തുവിടുന്നത്. ചെർണോബിലിലെ 20 മൈൽ എക്സ്ക്ലൂഷൻ സോണിൻ്റെ സയൻറ്റിഫിക് ഡയറക്ടറുടെ കണക്ക് പ്രകാരം മരിച്ചവരുടെ എണ്ണം 7000 ആണ്. 300,000 വരെ ആളുകൾ ഈ ആണവ ചോർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന 10 വർഷങ്ങൾക്കുള്ളിൽ മരിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന ചില സ്വതന്ത്ര റഷ്യൻ ഏജൻസികൾ വേറെയുമുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സോവിയറ്റ് യൂണിയൻ ഇതേപ്പറ്റി പുറം ലോകത്തോട് ഒരക്ഷരം വെളിപ്പെടുത്താതെ ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ ശേഷം വളരെ യാദൃച്ഛികമായി സ്വീഡനിലെ ഒരു കെമിസ്റ്റ് അവിടുത്തെ ഒരു പ്ലാന്റിന് സമീപം സാധാരണയിൽ കവിഞ്ഞ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തുന്നതോടെയാണ് കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾ അറിയുന്നത്. അപ്പോഴേക്കും കിഴക്കൻ യൂറോപ്പിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലേക്കും ഈ റേഡിയോ ആക്റ്റീവ് മേഘപടലങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1986 April 28 സ്റ്റോക്ക്ഹോമിലെ ഫോഴ്സ്മാർക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന ക്ലിഫ് റോബിൻസൺ എന്ന് പറയുന്ന ഒരു 29-കാരൻ കെമിസ്റ്റ് പ്രാതല് കഴിച്ച ശേഷം പല്ല് തേക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. ആ പ്ലാന്റിലെ വാഷ്റൂമിൽ നിന്ന് ലോക്കർ റൂമിലേക്ക് പോകണമെങ്കിൽ അതിനിടയ്ക്ക് ഒരു റേഡിയേഷൻ ഡിറ്റക്ടറിലൂടെ കടന്നു പോകണം. ഒരു 10,000 വട്ടമെങ്കിലും അയാൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇത്തവണ പക്ഷേ പതിവിന് വിരുദ്ധമായിട്ട് റേഡിയേഷൻ ഡിറ്റക്ടർ അതിൻ്റെ അലാറം മുറക്കും. ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് റോബിൻസൺ മനസ്സിൽ ഓർക്കുന്നു. അടുത്തൊന്നും അയാൾ കൺട്രോൾ ഏരിയയിൽ പോയിട്ടില്ല. അവിടെ പോയാൽ മാത്രമാണ് പേരിലെങ്കിലും എന്തെങ്കിലും റേഡിയേഷൻ ആഗിരണം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. സംശയം തീർക്കാൻ വേണ്ടി അയാൾ ഒരിക്കൽ കൂടി ആ ഡിറ്റക്ടറിലൂടെ കടന്നു പോകുന്നു. അത് വീണ്ടും അലാറം അടിക്കുന്നു. 3-ാം വട്ടം കടന്നപ്പോൾ മാത്രമാണ് ആ അലാറം അന്ന് നിശബ്ദമാകുന്നത്. അതോടെ അയാൾ ഏകദേശം ധാരണയിലെത്തുന്നു ഈ ഡിറ്റക്ടറിന് എന്തോ തകരാറുണ്ട്. പക്ഷേ അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അവിടുത്തെ മറ്റു പലർക്കും ഈ ഡിറ്റക്ടറിലൂടെ അലാറം അടിക്കാതെ കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു. എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി റോബിൻസൺ അവരിൽ ഒരാളുടെ ഷൂസ് എടുത്ത് ലാബിൽ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ആ ഷൂസിൻ്റെ റേഡിയോ ആക്റ്റീവ് പരിശോധനാ ഫലം അയാളെ ഞെട്ടിക്കുന്നതായിരുന്നു. വളരെ കൂടിയ അളവിൽ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ ആ ഷൂസിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്പെക്ട്രം വളരെ പെട്ടെന്ന് കയറുന്നത് അയാൾക്ക് കാണാമായിരുന്നു. സ്വീഡനിൽ ആരെങ്കിലും ആറ്റം ബോംബ് ഇട്ടോ എന്നതായിരുന്നു അയാളുടെ ആദ്യത്തെ സംശയം. ഒട്ടും സമയം കളയാതെ തൻ്റെ സംശയം അയാൾ തൻ്റെ മേലധികാരികളെ അറിയിക്കുന്നു. അന്വേഷണം തുടങ്ങി അവർ ആദ്യം തന്നെ ആ പവർ പ്ലാന്റിൽ നിന്ന് സകലരെയും ഒഴിപ്പിക്കുന്നു. പക്ഷേ പ്ലാന്റിൽ ഒരു കണ്ടാമിനേഷനും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നീട് വിദഗ്ധർ നടത്തിയ പഠനങ്ങളും കാറ്റിൻ്റെ ഗതി വെച്ചുള്ള ചില കണക്കുകൂട്ടലുകളും അന്ന് വിരൽ ചൂണ്ടുന്നത് തെക്ക് കിഴക്ക് കിടക്കുന്ന USSR എന്ന ആണവ ശക്തിയുടെ നിരക്കാണ്. ഇനി അവിടെ വല്ല പ്രശ്നമുണ്ടോ എന്നായി അടുത്ത സംശയം. പക്ഷേ ആ നിമിഷം വരെയും ചെർണോബിലിൽ ഇങ്ങനൊരു അപകടമുണ്ടായി 2 ദിവസം കഴിയും വരെയും സോവിയറ്റ് യൂണിയൻ ഈ ദുരന്തത്തെപ്പറ്റി ഒരക്ഷരം ഈ ലോകത്തോട് വെളിപ്പെടുത്തുന്നില്ല. സ്വീഡിഷ് റേഡിയോ ആക്റ്റീവ് അതോറിറ്റി അധികൃതർ നേരിട്ട് സോവിയറ്റ് യൂണിയൻ അധികൃതരെ വിളിച്ച് ചോദിച്ചുവെങ്കിലും തങ്ങളുടെ ആണവ നിലയങ്ങളിൽ ഒന്നിലും ഒരു അപകടവും നടന്നതായി അവരപ്പോഴും വിട്ടു പറയുന്നില്ല. പക്ഷേ അപ്പോഴേക്കും സ്വീഡൻ പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ഗാമ റേഡിയേഷൻ്റെ ലെവല് സാധാരണയേക്കാൾ 30 മുതൽ 40% വരെ കൂടി നിൽക്കുകയായിരുന്നു. ഈ സമയം അത്രയും റേഡിയോ ആക്റ്റീവ് ഗ്യാസുകളായിട്ടുള്ള സീനോൺ, ക്രിപ്റ്റോൺ എന്നിവ ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ പരന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഉത്തരവാദി ആരായാലും ഈ കാണിക്കുന്നത് അന്താരാഷ്ട്ര ധാരണകളുടെ ലംഘനമാണ് എന്ന് അന്നത്തെ സ്വീഡൻ മന്ത്രി ബ്രിജിറ്റ ഡാൽ പരസ്യമായിട്ട് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ വിദഗ്ധ ഉപദേശം തേടി അന്ന് സ്വീഡിഷ് നയതന്ത്രജ്ഞർ അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ സമീപിച്ചപ്പോൾ IAEA ഈ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് അന്നുണ്ടായത്. ചെർണോബിൽ ദുരന്തത്തെ ആസ്പദമാക്കി 2018 സെർഹി പ്ലോക്കി എഴുതിയ ചെർണോബിൽ ദ ഹിസ്റ്ററി ഓഫ് ന്യൂക്ലിയർ കാറ്റസ്ട്രോഫി എന്ന പുസ്തകം വായിച്ചിട്ടുള്ള ആർക്കും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ അപകടമുണ്ടായ അന്ന് തൊട്ട് ഒന്നിനു മേലെ ഒന്നായിട്ട് നുണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും വളച്ചുകെട്ടലുകളും അടുക്കി അടുക്കി വെച്ചാണ് ഈ വിഷയത്തെ സോവിയറ്റ് യൂണിയൻ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ആദ്യമാദ്യം ഈ പ്ലാന്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മാനേജ്മെൻറ്റ്, പിന്നാലെ സോവിയറ്റ് യൂണിയൻ്റെ ഭരണചക്രം അന്ന് തിരിച്ചിരുന്ന ഗോർബച്ചേവ് അടക്കമുള്ള പ്രമുഖർ എല്ലാവരും പരമാവധി കവറപ്പ് തന്നെ ലോകത്തിന് മുന്നിൽ ഈ വിഷയത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് നടന്ന അന്വേഷണങ്ങളിലും ഇങ്ങനെ ഒരു ഗുരുതരമായ അപകടത്തിലേക്ക് നയിച്ച ഹ്യൂമൻ എറേഴ്സ് അഥവാ കൈപ്പിഴകൾ ഒളിച്ചു വെക്കാനുള്ള തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്.
അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട പല മെഷർമെൻറ്റുകളും ഇന്നും ഇക്കാര്യത്തിൽ ലഭ്യമല്ലാത്തത്. പല അസസ്മെൻറ്റുകളും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. ഈ ദുരന്തത്തിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ച് നരകിച്ച് ജീവിച്ച പല ഇരകളെയും അതേക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊന്ന് അറിയിക്കുക പോലും അന്ന് ചെയ്യാതിരുന്നത്. ഇങ്ങനെ ഒരു അപകടമുണ്ടായപ്പോൾ മറ്റൊരു വലിയ നഷ്ടം കൂടി സോവിയറ്റ് ഭരണകൂടത്തിന് അന്ന് ഉണ്ടാവുന്നുണ്ട്. ജനങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേലുണ്ടായിരുന്ന വിശ്വാസ്യത അന്ന് പാടെ നശിച്ചു പോകുന്നു. ചെർണോബിൽ വിഷയത്തിൽ കൃത്യമായ വിവരത്തിന് പകരം അന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് കേട്ടുകേൾവികൾ മാത്രമാണ്. യുക്തിസഹമായിട്ടുള്ള വിശദീകരണങ്ങൾക്ക് പകരം അന്വേഷണ റിപ്പോർട്ടുകളിൽ ഇടം പിടിക്കുന്നത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മാത്രമാണ്. അക്കാലത്ത് യുക്രൈൻ്റെ ഉള്ളിൽ നിന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെടാനുള്ളൊരു താല്പര്യം, അത് നേടിയെടുക്കാൻ വേണ്ടി തനതായൊരു സ്വാതന്ത്ര്യ മുന്നേറ്റം വരെ ഉണ്ടായി വരാൻ ഈ ദുരന്തം ഒരു പ്രേരണയായി. എന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ എന്ന് നയിച്ചിരുന്ന മിഖൈൽ ഗോർബച്ചേവിനെ ഗ്ലാസ്നോസ്റ്റ് അഥവാ സുതാര്യത എന്നത് തൻ്റെ നയപരിപാടിയുടെ ഒരു അംശമാക്കി മാറ്റാൻ പ്രേരിപ്പിച്ചതുവരെ ഈ ചെർണോബിൽ ദുരന്തം കൊടുത്തിട്ടുള്ള ഷോക്കാണ്. ഇനി അങ്ങോട്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും ജനങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ചെർണോബിൽ പോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാമെന്നും സോവിയറ്റ് യൂണിയൻ ശിഥിലമാകാതെ പിടിച്ചു വയ്ക്കാമെന്നുമൊക്കെ അന്ന് ഗോർബച്ചേവ് കരുതുന്നുണ്ട്. പക്ഷേ അനിവാര്യമായിട്ടുള്ള ആ വിഘടനത്തെ ഒഴിച്ചു പിടിക്കാൻ അന്ന് ഗോർബച്ചേവ് വിചാരിച്ചിട്ട് പോലും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ചെർണോബിൽ എന്ന കേവലം അശ്രദ്ധയും വീണ്ടു വിചാരം കൂടാതെയുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രമുണ്ടായ ഒരു മഹാദുരന്തം കാരണം ഒറ്റയടിക്ക് ദുഷ്പേര് കേട്ടത് ആണവ വൈദ്യുത നിലയമെന്ന ആശയത്തിന് തന്നെയാണ്. അതിനുശേഷം പരാജയപ്പെടാൻ സാധ്യത എത്രയോ കുറവുള്ള രീതിയിൽ ആണവ നിലയങ്ങൾ ഏറെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടും ചെർണോബിലിൻ്റെ പ്രേതം ആ മേഖലയെ വിട്ടുമാറിയിട്ടില്ല. ചില രാജ്യങ്ങൾ ആണവ വൈദ്യുതി എന്ന ആശയത്തെ തങ്ങളുടെ ഓപ്ഷൻസ് ലിസ്റ്റിൽ നിന്ന് തന്നെ എന്നേക്കുമായി വെട്ടിമാറ്റി, പകരം കുറേ കൂടി ഗ്രീൻ ആയിട്ടുള്ള വിൻഡ്, സോളാർ തുടങ്ങി പരിസ്ഥിതി സൗഹൃദ സ്രോതസ്സുകളിലേക്ക് അവർ ചുവടുമാറി. ഏതൊരു രാജ്യത്തിൻ്റെയും ആഭ്യന്തര പുരോഗതിക്ക് തദ്ദേശീയമായിട്ട് ഊർജ്ജം വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഹൈഡൽ പ്രൊജക്റ്റുകളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജം പലപ്പോഴും പല രാജ്യങ്ങൾക്കും ഒന്നിനും തികയാറില്ല. അതുകൊണ്ട് തന്നെ ആണവ നിലയം പോലെ ഒരു പുതിയ സാങ്കേതികവിദ്യ വികസിതമായപ്പോൾ അതിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അമേരിക്കയും റഷ്യയും ചൈനയും അടക്കമുള്ള വികസിത രാജ്യങ്ങൾ 70s മത്സരിച്ചിരുന്നു. തലപ്പത്തിരുന്നവർ തമ്മിൽ തുടർച്ചയായിട്ടുണ്ടായ ഈഗോ ക്ലാഷുകളുടെ ഫലമായി ശീതയുദ്ധം എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിച്ച മത്സരങ്ങൾ പല കാര്യങ്ങളിലും ഈ രാജ്യങ്ങൾക്കിടയിലുണ്ടായി. ബഹിരാകാശത്തും അണ്വായുധത്തിൻ്റെ കാര്യത്തിലും മറ്റ് സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലുമെല്ലാം റഷ്യയെ അമേരിക്കയോട് മത്സരിപ്പിച്ചിരുന്ന പ്രധാന ഉൽപ്രേരകം ഈ ശീതയുദ്ധമായിരുന്നു. ന്യൂക്ലിയർ റിയാക്ടർ സാങ്കേതിക വിദ്യ ആദ്യമായി വികസിച്ചു വന്ന സമയത്ത് ലോകത്തിലെ പല രാജ്യങ്ങളും അതിലെ സുരക്ഷാ പ്രശ്നങ്ങൾ വേണ്ടത്ര മുൻകൂട്ടി കാണാതെ ചെലവ് പരമാവധി കുറച്ച് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഈ ഒരു മത്സരബുദ്ധിയാണ് ഒടുവിൽ അശ്രദ്ധയിലേക്കും ചെർണോബിൽ പോലെ ഒരു അപകടത്തിലേക്കും നയിച്ചത്. നിർഭാഗ്യവശാൽ ശീതയുദ്ധം എന്ന് വിളിപ്പേരില്ല എങ്കിലും ലോകത്തിൻ്റെ പല കോണുകളിലും ഇന്നും രാജ്യങ്ങൾക്കിടയിൽ കടുത്ത ശത്രുതയും തിണ്ണമെടുക്കും അതിന് പേരുള്ള മത്സരങ്ങളും തുടർന്നു പോരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി അതിനുള്ള വേദിയാകുന്നത് റഷ്യ യുക്രൈൻ അതിർത്തിയാണ്. അവിടെ സ്വന്തം ബിസിനസ് താല്പര്യങ്ങളുടെ പേരിൽ റഷ്യയും നാറ്റോയും തമ്മിൽ സംഘർഷങ്ങൾ കനത്തുവരികയാണ്. ചെർണോബിൽ ദുരന്തം ഒരു ഇരുണ്ട ഓർമ്മയായി മറവിയുടെ അന്ധകാരങ്ങളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന യുക്രൈൻ ഇപ്പോൾ വീണ്ടും പാശ്ചാത്യ ലോകത്തിൻ്റെയും ക്രെംലിൻ്റെയും വാശിക്കിടയിൽപ്പെട്ട് ഞെരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ചെർണോബിൽ പോലെ മറ്റൊരു ദുരന്തം ഇനിയും ഈ മാനവരാശിക്ക് മേൽ വന്ന് വീഴാതിരിക്കാൻ, പണ്ട് ഇതുപോലൊരു മത്സരം കൊണ്ടുണ്ടായ മഹാവിപത്തിനെക്കുറിച്ച്, ചെർണോബിൽ ആണവ ദുരന്തത്തെക്കുറിച്ച് പലരെയും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.